ും കാണുന്ന നിർത്താൻ പോകുന്ന മനുഷ്യനാണ്. ഹോർമോണിന്റെ വ്യതിയാനം വരും, ജഡമോഹങ്ങളെ ആത്മാവിനാണ് കീഴ്പ്പെടുത്തേണ്ടത്. കത്തോലിക്ക സഭയ്ക്കകത്ത് കത്തോലിക്ക ക്ഷേത്രത്തിനകത്ത് പരിശുദ്ധാത്മാവില്ല, അവിടെ പിശാചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പറ്റത്തില്ല, അവർക്ക് റൂമിട്ട് കരയാനും തെറി വിളിക്കാനും മാത്രമേ പറ്റൂ. ഈ അല്ലെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കുക, അപ്പുറത്ത് റൂമിട്ട് റോമൻ കത്തോലിക്ക മതവിശ്വാസികൾ ഈ വിഷയത്തിൽ മറുപടി കൊടുക്ക്. ഈ മാർപ്പാപ്പ പറഞ്ഞ ശരിയാണോ, ഇന്ത്യക്കകത്ത് ബ്ലൂ ഫിലിം കാണാനുള്ള അധികാരമുണ്ട്, എന്തുകൊണ്ട് ബ്ലൂ ഫിലിം ഈ കണ്ടുകൂടെ, അവരുടെ സെക്ഷൽ പിന്നെ പ്ലഷേഴ്സ് അവരെങ്ങനെ തീർക്കും, അവര് ജിതേന്ദ്രിയത്തെ ഇല്ലാത്തവൻ. ബൈബിൾ വ്യക്തമായി പറയുന്നു, ജിതേന്ദ്രിയം ഇല്ലാത്തവൻ വിവാഹം കഴിക്കാൻ പറയുന്നുണ്ട്, ജിതേന്ദ്രിയൻ വിവാഹം കഴിക്കണ്ട എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത ജിതേന്ദ്രിയത്വം ഇല്ലാത്ത സഹോദരിമാരെ നേർന്നു എന്നുള്ളതിന്റെ പേരിൽ പള്ളിക്കകത്ത് കൊണ്ട് അടച്ചിട്ട് പുരോഹിതന്മാരുടെ കാൽ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില സമയത്ത് പുരോഹിതന്മാരെ കിട്ടാതെ വരുമ്പോൾ അവർ ആഗ്രഹം തീർക്കാൻ വേണ്ടി ചിലപ്പം BF കണ്ടെന്ന് വരും. അത് മനുഷ്യൻ സ്വാഭാവികമാണ്, മനസ്സിലായില്ലേ? അവൻ കണ്ടെന്ന് വരും, അവൾ കണ്ടെന്ന് വരും. അതിനു വേണ്ടിയിട്ട് പാവപ്പെട്ട സഹോദരിമാരെ എന്താ പറയുക, അവർ മനുഷ്യരാണ്, ദൈവം സൃഷ്ടിച്ച മനുഷ്യർ. അവരെ ഇങ്ങനെ വളരെ മോശമായിട്ടും മ്ലേച്ഛമായ രീതിയിൽ കളിയാക്കരുത്, പ്ലീസ് അവരെ നിങ്ങൾ കളിയാക്കരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ നിർത്തുന്നു. ഞാൻ ഒത്തിരി 1 മണിക്കൂർ എന്റെ വേസ്റ്റായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.